ഹായ് ഞാൻ ഡോക്ടർ സെറീന കോവിഡിൻ്റെ വകഭേദമായ ഒമിക്രോൺ ലോകത്തെമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇനി എത്ര തന്നെ പുതിയ വകഭേദങ്ങൾ പ്രത്യക്ഷപ്പെട്ടാലും അതിനോട് പൊരുതാൻ നമ്മുടെ ശരീരത്തെ സജ്ജമാക്കുക എന്നുള്ളതാണ് പ്രധാനം അതിനായി നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനത്തെ മെച്ചപ്പെടുത്തുകയും വേണം അതിനോടൊപ്പം തന്നെ പുതിയതായി വരുന്ന ഇത്തരം അണുബാധകളോട് പൊരുതിക്കൊണ്ട് ജീവിക്കാൻ നാം ശീലിക്കുകയും വേണം ഇതിനെല്ലാം ഒരു അന്ത്യമുണ്ടാകുന്നതുവരെ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് നമുക്ക് ഇതിനെതിരെ പോരാടാം ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ട ഒമിക്രോൺ എല്ലാവരിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നില്ല എങ്കിലും മറ്റു ശാരീരിക പ്രശ്നമുള്ളവരും ഗർഭിണികളും കുഞ്ഞുങ്ങളും പ്രായമായവരും ജാഗ്രതയോടെ ഇരിക്കുകയും വേണം ഇതുവരെ ഒമിക്രോൺ ബാധിതരായ കുട്ടികളുടെ എണ്ണത്തിൽ കാര്യമായി വർധനവുണ്ടായിട്ടില്ല എങ്കിലും കേസുകളുടെ എണ്ണം ദിനം പ്രതി വളരെയധികം കൂടുന്നതിനാൽ ഇത് കുട്ടികളെയും ബാധിച്ചേക്കാം അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പൊതുവെ വളരെ പെട്ടെന്ന് തന്നെ അണുബാധയുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണല്ലോ അവരിൽ മൂക്കൊലിപ്പ് തൊണ്ടവേദന ശരീരവേദന പനി മൂക്കടപ്പ് വരണ്ട ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രകടമായാൽ ശ്രദ്ധിക്കണം കാരണം സാധാരണയായി കുട്ടികളിൽ ഒമിക്രോണിൻ്റെ ഭാഗമായി ഇത്തരം ലക്ഷണങ്ങളാണ് പ്രകടമാകുന്നത് ഒമിക്രോൺ മുതിർന്നവരിലും കുട്ടികളിലും ബാധിക്കുന്നുവെങ്കിലും വളരെ നേരിയ ലക്ഷണങ്ങൾ മാത്രമേ പ്രകടമാകുന്നുള്ളൂ ഇപ്പോൾ ഒമിക്രോണിൻ്റെ കൂടെ തന്നെ ഡെൽറ്റ വകഭേദങ്ങളും അതിവേഗം പടരുന്നുണ്ട് മുതിർന്നവരിൽ ഈ രോഗം ഗുരുതരമാകുന്നത് പോലെ കുട്ടികളിൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല എങ്കിലും കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ് കുഞ്ഞുങ്ങളിൽ ഒമിക്രോൺ അണുബാധ കാരണം ശ്വാസനാളിയുടെ മേൽഭാഗത്ത് അണുബാധയും നീർക്കെട്ടും ഉണ്ടാകുന്നു ഇത് ട്രക്കിയോ ബ്രോങ്കേറ്റിസ് അഥവാ ക്രൂപ്പ് എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നു ഒരു പ്രത്യേകതരം ശബ്ദത്തിലുള്ള വരണ്ട ചുമയായിരിക്കും ഇതിൻ്റെ പ്രധാന ലക്ഷണം കുഞ്ഞുങ്ങളുടെ ശ്വാസകോശനാളി വളരെ ഇടുങ്ങിയതായതിനാൽ ഇത്തരം അണുബാധ കാരണം അവർക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടും ശ്വാസമുട്ടലും അനുഭവപ്പെടുന്നു ഒമിക്രോൺ ബാധിച്ച ഒരാളിലെ രോഗലക്ഷണങ്ങളും രോഗത്തിന്റെ തീവ്രതയും കണക്കാക്കപ്പെടുന്നത് മൂന്ന് ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഒന്ന് എത്രമാത്രം നമ്മുടെ ശരീരത്തിൽ വൈറസ് ലോഡ് പ്രവേശിക്കുന്നു എന്നുള്ളത് രണ്ട് എത്ര സമയം അല്ലെങ്കിൽ എത്ര മിനിറ്റ് വൈറസിന്റെ എക്സ്പോഷർ ആരോഗ്യക്ക് കിട്ടുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും അവരുടെ രോഗലക്ഷണങ്ങൾ തീവ്രമാകുന്നത് വളരെ കുറച്ച് സമയം എക്സ്പോഷർ കിട്ടുന്ന ആൾക്ക് വളരെ ചെറിയ നേരിയ ലക്ഷണങ്ങൾ മാത്രമേ കാണപ്പെടുന്നുള്ളൂ മൂന്ന് രോഗിയുടെ രോഗപ്രതിരോധ ശേഷി അതായത് എത്ര മാത്രം വൈറസ് ലോഡ് രോഗിയുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു അത് എത്ര സമയമെടുത്താണ് ഇതിൻ്റെ എക്സ്പോഷർ കിട്ടുന്നത് ആ രോഗിയുടെ രോഗപ്രതിരോധ ശേഷി എന്നീ മൂന്ന് ഘടകങ്ങളെ ആശ്രയിച്ചാണ് രോഗത്തിൻ്റെ തീവ്രതയും രോഗലക്ഷണങ്ങളും രോഗിയിൽ കൂടുതലായി പ്രത്യക്ഷപ്പെടുന്നത് അതിനാൽ തന്നെ ഡബിൾ മാസ്ക് ധരിക്കേണ്ടതും സാമൂഹിക അകലം കൃത്യമായി പാലിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് ഒമിക്രോൺ ബാധിച്ച മിക്ക ആളുകളിലും ലക്ഷണങ്ങൾ പ്രകടമാകുന്നില്ല എങ്കിലും ഇവരിൽ നിന്ന് മറ്റൊരാളിലേക്ക് അതിവേഗം ഈ വൈറസ് അണുബാധ പടർന്നു കൊണ്ടിരിക്കുകയാണെന്നുള്ള ഓർമ്മ വേണം അതിനാൽ തന്നെ എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്ക് പ്രകടമായാൽ ആൾക്കൂട്ടങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കേണ്ടതും വീട്ടിൽ ക്വാറന്റൈനിൽ പ്രവേശിക്കേണ്ടതുമാണ് നാം കാരണം മറ്റൊരാളുടെ ആരോഗ്യ സംവിധാനത്തെ ഇത് തകർത്തുകൂടാം ഒമിക്രോൺ അണുബാധയിൽ നിന്നും നമ്മുടെ കുട്ടികളെ എങ്ങനെ സുരക്ഷിതരാക്കാം അണുബാധ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ പ്രദേശങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങളെ അകറ്റി നിർത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം ആഘോഷ ചടങ്ങുകളിലും പരിപാടിയിലും പുറത്തു പോകുന്ന അവസരങ്ങളിലും വളരെ അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾക്കല്ലാതെ കുഞ്ഞുങ്ങളെ കൂടെ കൂട്ടാതിരിക്കുക അങ്ങനെ മുതിർന്നവരിൽ നിന്നും കുഞ്ഞുങ്ങൾക്ക് അണുബാധ കിട്ടാതിരിക്കുക ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങൾക്ക് ധാരാളം വെള്ളം നൽകുക മുതിർന്നവർ നിർബന്ധമായും കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുക ഡബിൾ മാസ്ക് ധരിക്കുക സാമൂഹിക അകലം പാലിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക കുഞ്ഞുങ്ങൾക്ക് ധാരാളമായി ഇളം ചൂടുവെള്ളം വെള്ളം നൽകുക ഏകദേശം ദിവസവും രണ്ട് ലിറ്ററോളം വെള്ളം കുഞ്ഞുങ്ങൾ കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക താമസിക്കുന്നിടം വായുസഞ്ചാരമുള്ളതാണെന്ന് ഉറപ്പുവരുത്തുക വാതിലുകളും ജനലുകളും തുറന്നിടുക ഇനി പനി അനുഭവപ്പെട്ടാൽ എന്തു ചെയ്യണം നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം വെള്ളം കുടിക്കുക പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം നന്നായി കഴിക്കുക അതായത് പയർ വർഗ്ഗങ്ങൾ സോയ ഓട്സ് മുതലായവ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുത്തുക കൂടാതെ പഴവർഗ്ഗങ്ങളും ധാരാളമായി കഴിക്കുക ചെറിയ ജലദോഷപ്പനിയാണെങ്കിൽ കൂടി മറ്റുള്ളവരുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക മൈദ മസാലകൾ പഞ്ചസാര അടങ്ങിയ മധുരപലാഹാരങ്ങൾ മുതലായവ പൂർണ്ണമായും ഒഴിവാക്കുക തിരക്കുള്ള സ്ഥലങ്ങൾ ആശുപത്രി സന്ദർശനങ്ങൾ ലിഫ്റ്റ് ഉപയോഗിക്കുന്നത് എന്നതെല്ലാം പരമാവധി കുറക്കുക പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഏകദേശം ഏഴ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ ഉറക്കത്തിനായി സമയം കണ്ടെത്തുക അതായത് ശരീരത്തിന് റെസ്റ്റ് കിട്ടുന്ന രീതിയിൽ ജീവിതം ക്രമീകരിക്കുക കൂടാതെ മാനസിക സമ്മർദ്ദം ഒഴിവാക്കുക നേരത്തെ പറഞ്ഞതുപോലെ നാം താമസിക്കുന്നിടം വായു സഞ്ചാരമുള്ളതാണെന്ന് ഉറപ്പാക്കുക മതിയായ പോഷകാഹാരം കഴിക്കുക കൂടാതെ പനി അനുഭവപ്പെട്ടാൽ ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യുക എല്ലാ ദിവസവും വീട്ടിൽ വെച്ച് തന്നെ എത്രമാത്രം ടെമ്പറേച്ചർ ഉണ്ടെന്ന് പരിശോധിക്കുക കടുത്ത പനിയും മറ്റ് ശ്വാസകോശ ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ പൾസ് ഓക്സിമീറ്റർ ഉപയോഗിച്ച് ഓക്സിജൻ ലെവൽ മോണിറ്റർ ചെയ്യുക പനി അധികമാകുമ്പോൾ ഉണ്ടാകുന്ന അപകട സൂചനകൾ എന്തെല്ലാം ഓക്സിജൻ സാച്ചുറേഷൻ തൊണ്ണൂറ്റിനാലിൽ താഴെ പോവുകയാണെങ്കിൽ കൂടുതൽ ജാഗ്രതയോടെ ഇരിക്കണം കുറച്ചു സമയം നടക്കുമ്പോഴോ മറ്റോ ചുമ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഓക്സിജൻ ലെവൽ തുടർച്ചയായി മോണിറ്റർ ചെയ്യണം അങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആറ് മിനിറ്റ് നടന്നതിന് ശേഷം വീണ്ടും ഓക്സിജൻ നോക്കുക ഇങ്ങനെ ആറ് മിനിറ്റ് സമയം നടന്നതിന് ശേഷം ഓക്സിജന്റെ ലെവൽ കുറയുകയാണെങ്കിൽ അതൊരു പക്ഷേ ന്യൂമോണിയ ആവാം ഇതിനെയാണ് സിക്സ് മിനിറ്റ് വാക്ക് ടെസ്റ്റി എന്ന് പറയുന്നത് കൂടാതെ ഹാർട്ട് റേറ്റ് അല്ലെങ്കിൽ പൾസ് റേറ്റ് നൂറ്റി ഇരുപതിനും മുകളിൽ പോവുകയാണെങ്കിലും ശ്രദ്ധിക്കണം ചുണ്ടിലോ നഖത്തിലോ നീലക്കളർ കാണുകയാണെങ്കിലും വല്ലാത്ത ശ്വാസമുട്ടലും കിതപ്പും അനുഭവപ്പെടുകയാണെങ്കിലും വൈദ്യസഹായം ഉടൻ ലഭ്യമാക്കുക ഹോമിയോപ്പതിയിൽ പ്രതിരോധവും മികച്ച ചികിത്സയുമുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷണങ്ങൾ പ്രകടമായാൽ അടുത്തുള്ള അംഗീകൃത ഹോമിയോപ്പതി ഡോക്ടറുടെ സേവനം ഉറപ്പാക്കുക രോഗം ഗുരുതരമാകുന്നത് തടയുക കൂടാതെ ആഴ്സനിക്കം ആൽബം തേർട്ടി എന്ന ഹോമിയോപ്പതി ഇമ്മ്യൂൺ ബൂസ്റ്റർ എല്ലാ മാസവും തുടർച്ചയായി മൂന്ന് ദിവസം രാവിലെ വെറും വയറ്റിൽ കഴിക്കുകയും കുട്ടികൾക്ക് ഇത് മറക്കാതെ നൽകുകയും ചെയ്യുക ഈ സമയവും കടന്നു പോകും നമുക്ക് ഇതിനെ അതിജീവിച്ചേ മതിയാകൂ